ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബി സി ഡി ടു ദ ട്രാക്ക് ഓഫ് പി എസ് സി നമ്മൾ ഇതിന് മുമ്പ് മൂന്ന് മലയാളം ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ നാലാമത് മലയാളം ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് വി ഇ ഒ എക്സാമിന് നടന്ന പത്ത് മലയാളം ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് തുടങ്ങാം തൊണ്ണൂറ്റിയൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ് ഓപ്ഷൻസ് എ മരം ബി കറുപ്പ് സി അവൾ ഡി കുടം ആൻസർ ഓപ്ഷൻ സി അവൾ ആഗമസന്ധിക ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് എ തിരുവാതിര ബി കസവോളി സി വെള്ളാച്ചൽ ഡി മഴക്കാലം ആൻസർ ഓപ്ഷൻ എ തിരുവാതിര തൊണ്ണൂറ്റിമൂന്ന് ശരിയായ പദമേത് തന്നിരിക്കുന്ന പദം ഉത്പതിഷ്ണു എന്നുള്ളതാണ് നാല് ഓപ്ഷൻസും അത് തന്നെ ആൻസർ ഓപ്ഷൻ ബി ഉത്പതിഷ്ണു ആണ് ശ്രദ്ധിക്കുക എന്ന പദം വരുന്നതാണ് ഉത്പതിഷ്ണു ത എന്ന പദം രണ്ട് തവണ ആവർത്തിച്ചു വരുന്നുണ്ട് ഉത്പതിഷ്ണുവിൽ തൊണ്ണൂറ്റിനാല് ഖാദകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ കൊലയാളി ഓപ്ഷൻ ബി കൃഷിക്കാരൻ ഓപ്ഷൻ സി ഫാടൻ ഓപ്ഷൻ ഡി ഭക്ഷിക്കുന്നവൻ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഭക്ഷിക്കുന്നവൻ എന്നുള്ളതാണ് ഭക്ഷിക്കുന്നവൻ ഖാതകൻ ഖാതകൻ എന്ന വാക്കിന്റെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന ഉത്തരം കൊലയാളി എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഖായ് ഖാ എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത് ഖാതകൻ എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ എന്നാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഭക്ഷിക്കുന്നവൻ തൊണ്ണൂറ്റിയഞ്ച് കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് ഓപ്ഷൻസ് എ ഗുരുസാഗരം ബി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ സി ഉഷ്ണമേഖല ഡി മരുഭൂമികൾ ഉണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ ി ഗുരുസാഗരം എന്ന നോവലിലെ കഥാപാത്രമാണ് തൊണ്ണൂറ്റിയാറ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് എ വള്ളത്തോൾ നാരായണ മേനോൻ ബി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സി എ ആർ രാജരാജവർമ്മ ഡി കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആൻസർ ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോഴ് തമ്പുരാൻ ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ കണ്ടിട്ടുള്ള ചോദ്യമാണ് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴ് തമ്പുരാൻ തൊണ്ണൂറ്റിയേഴ് തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ് ഓപ്ഷൻസ് എ ടി വി കൊച്ചുബാവ ബി യു കെ കുമാരൻ സി യു എ ഖാദർ ഡി കെ പി രാമനുണ്ണി ആൻസർ ഓപ്ഷൻ സി യു എ ഖാദർ തൃക്കോട്ടൂർ പെരുമ യു എ എന്ന് ആളുടെ കൃതിയാണ് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചതാരാണ് ഓപ്ഷൻസ് എ അംബികാ സുധൻ മങ്ങാട് ബി സുസ്മേഷ് ചന്ദ്രോത്ത് സി സുഭാഷ് ചന്ദ്രൻ ഡി സന്തോഷ് എച്ചിക്കാനം ആൻസർ ഓപ്ഷൻ ഡി സന്തോഷ് എച്ചിക്കാനം ബിരിയാണി സന്തോഷ് എച്ചതാണ് തൊണ്ണൂറ്റിയൊൻപത് ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ് ഓപ്ഷൻസ് ഐ വാസ് അസിസ്റ്റഡ് ബി ഐ അസിസ്റ്റ് സി ഐ വിൽ അസിസ്റ്റ് സി ഐ വിൽ അസിസ്റ്റ് ഞാൻ സഹായിക്കും ഐ വിൽ അസിസ്റ്റ് നൂറ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ് ഓപ്ഷൻസ് എ വെളുത്തതെല്ലാം പാലല്ല ബി കുരുന്നിലെ നുള്ളുക സി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഡി നഷ്ടപ്പെട്ടതോർത്ത് വിളിപ്പിക്കുക ആൻസർ ഓപ്ഷൻ ഡി നഷ്ടപ്പെട്ടതോർത്ത് വിളിപ്പിക്കുക ഓവർ സ്പിരിറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക ക്ലാസുകൾ ഉപകാരപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് എത്തുക വരാനിരിക്കുന്ന പരീക്ഷകളെ മുന്നിൽ കണ്ട് കഠിനമായി പരിശ്രമിക്കുന്നവരാകുക മറ്റൊരു ചോദ്യപേപ്പറുമായി കാണുമ്പോഴേക്കും താങ്ക് യു